ഹലോ, റോഷ്നസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് മാർട്ടിൻ്റെ ബർത്ത്ഡേയുടെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വരവ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ റെഡിയാക്കിയ ചെറിയൊരു ഡെക്കറേഷനും കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ജിയാക്കുട്ടി ഇവിടെ ഡൈനിങ് ടേബിളിലേക്ക് ഗിഫ്റ്റൊക്കെ എടുത്ത് വെക്കുകയാണ്. അവൾക്ക് ഇന്ന് ഇത് ഫുള്ള് ജിയന്നയുടെ ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചു, അതിനുശേഷം കുറേ ബലൂൺസൊക്കെ എടുത്തിട്ട് വെച്ചു. അപ്പോൾ ഇനി ഇതേ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് സംഭവമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്വരത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ പ്ലം കേക്കാണ് കേട്ടോ. അത് ഇതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുറച്ച് എന്താ പറയുക, പനിയൊക്കെ ആയിരുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലേക്കൊന്നും പോയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഇങ്ങനെയാണ് ഞാൻ ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഡാഡി മോളും കൂടി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ പാട്ടൊക്കെ വെച്ച് അടിപൊളിയാക്കിയായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത്, കേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പ്ലം കേക്ക് നമ്മൾ ക്രിസ്മസിന് വേണ്ടി സോക്ക് ചെയ്ത് വെച്ചിരുന്ന എന്താ പറയുക, അത് യൂസ് ചെയ്താണ്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്താണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയത്. നല്ല അത്യാവശ്യം നല്ല മയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ അതിനെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നതെന്ന് തോന്നി. അപ്പോൾ ഇതാ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് മാർട്ടിന് കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇതാ ജിയാക്കുട്ടിയും കേക്കൊക്കെ കഴിച്ചു. ഇതിനകത്ത് ഞാൻ ജിഞ്ചറിൻ്റെ എന്താ പറയുക, ഡ്രൈ ജിഞ്ചറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളുടെ കൊച്ചു കൊച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ജിയന്ന ഡാഡിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജിയന്ന എഴുതി റെഡിയാക്കിയ കാർഡാണ് കേട്ടോ. എന്നിട്ട് അവളാ മിഠായി കൊടുക്കാൻ മടിച്ചു, അത് കഴിഞ്ഞ് കാർഡൊക്കെ കൊടുത്തു, അത് കഴിഞ്ഞ് മിഠായിയൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ ഓരോരോ ഗിഫ്റ്റുകളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ഓരോന്ന് കൊടുക്കുമ്പോഴും ജിയന്ന ഭയങ്കരമായിട്ട് ചാടുകയും മറിയുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ആൾക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെയല്ലേ കുഞ്ഞുങ്ങളുടെ ഓരോ സന്തോഷങ്ങളാണ് നമ്മൾക്ക് പ്രധാനമായിട്ടുണ്ടാവേണ്ടത്. മാതാപിതാക്കന്മാർക്ക് സന്തോഷം നൽകാൻ കുഞ്ഞുങ്ങൾ കടപ്പെട്ടവരാണ്. അപ്പോൾ അവരത് ചെയ്തുകൊണ്ട് അവളത് ചെയ്യുന്നു, അവളുടെ ഭാഗത്തു നിന്ന് അവളത് ചെയ്യുന്നു. അപ്പോൾ അതിൽ എൻജോയ് ചെയ്യാൻ നമ്മളും കടപ്പെട്ടവരാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.